ഹലോ, ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള മലായ് എഗ് മസാല റെസിപ്പി പരിചയപ്പെടാം. അധികം സ്പൈസി ഒന്നുമല്ല കേട്ടോ ഈ കറി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട പുഴുങ്ങിയ ശേഷം രണ്ടാക്കി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ സവാള, 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില. പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകും പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഇപ്പോൾ എടുത്തു വെക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളമൊന്ന് ഒഴിക്കാതെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അല്ലേ, അപ്പോൾ ഞാൻ ദേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത് കേട്ടോ. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ബട്ടർ ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ബട്ടറിൽ ഉണ്ടാക്കണമെങ്കിൽ ബട്ടറിൽ ചെയ്യാം, ഫുള്ളായിട്ട് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ട സവാളയും മല്ലിയിലയും പച്ചമുളകും കൂടി അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ വഴറ്റാനായിട്ട്, കാരണം അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാനായിട്ട് പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ എന്തായാലും ഇതിനൊന്ന് വഴറ്റണം. അപ്പോൾ ഒന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നമ്മളൊന്നും കൂടി ഇതിനെ ഒരു 2-3 മിനിറ്റും കൂടി വഴറ്റാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പേസ്റ്റുകളും ആ എണ്ണയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വഴന്നതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് ചേഞ്ച് ആവരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ്. നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ചേർത്തു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നാൽ നമുക്കതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി പാലും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിതിൽ പാല് മാത്രമേ ചേർക്കണുള്ളൂ. ഫ്രഷ് ക്രീമൊക്കെ കൂടി ചേർക്കുമ്പോൾ നല്ല റിച്ചാവും കറി. അപ്പോൾ അത്രയ്ക്ക് റിച്ചാവേണ്ട പാല് മാത്രം ചേർത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലേക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് 1/4 കപ്പ് വരെ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം. ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇത് അടച്ചു വെക്കണം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. പശുമ്പാലിൽ ഒരു ചെറിയ ഉപ്പുരസം ഉണ്ടാവും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി പോവരുത്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെ, പതുക്കെ ഇതിനൊരു തള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമ്മളിത് ഒന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കണം. 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വരും. ഇത് ഈ കറിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് തുറന്നു നോക്കണം. ഇപ്പോൾ അതിൻ്റെ മേലെയൊക്കെ നമ്മൾ ആദ്യം ഇട്ട ബട്ടറും എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പതുക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട നമ്മളിങ്ങനെ ആ ഉണ്ണിയുടെ ഭാഗം അടിയിലായിട്ട് വേണട്ട് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ ഇതിൻ്റെ മേലേക്ക് ഒന്ന് തട്ടി ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ ആ ഒരു ഗ്രേവിയിലുള്ള ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ മുട്ടയുടെ ഉണ്ണിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതേ 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. ഇതേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ട ഞാൻ ദേ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. ഉണ്ണി ഒന്നും കലങ്ങിപ്പോയിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് എഗ് വൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിരിക്കുന്നുണ്ട്. തീ ഓഫാക്കിയ ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ടേസ്റ്റുള്ള ഒരു എഗ് മലായ് റെസിപ്പി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. Take care.